ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഫിലിമി ബീറ്റ് മലയാളം. അപ്പോ ബിഗ് ബോസ് സീസൺ 3 മൂന്നാമത്തെ നോമിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മൂന്നാമത്തെ നോമിനേഷനിൽ ഏറ്റവും കൂടിയ 9 വോട്ടോടെ സജന ഫിറോസ് ദമ്പതികൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ജെറീന, കഴിഞ്ഞ തവണയൊന്നും ആർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ലാത്തത് കൊണ്ട് ആ ഫ്രസ്ട്രേഷൻ ഒക്കെ എല്ലാവരും ഇത്തവണ തീർത്തു എന്ന് വേണം പറയാൻ. കാരണം എല്ലാവരുടെയും തന്നെ വോട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവരും അത് എക്സ്പെക്ടഡ് ആയിരുന്നു. 9 വോട്ട് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി അവരെ എഴുന്നേക്കാനായിട്ട് ആ റെഡി ആവുന്നുണ്ട്. കാരണം അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ചിട്ട് ഞങ്ങൾ തന്നെ വരുന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് കാണേണ്ടത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ട്രാറ്റജി ഉണ്ടാക്കിയത് ഫിറോസ് ആണ്. ആ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തതും ഫിറോസ് ആണ്. നമ്മളിപ്പോ ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഫോളോവേഴ്സ് ഉള്ളത് ഫിറോസിനാണ്. അപ്പം ഇതൊരു ടാക്ടിക്കൽ ഗെയിം ആയിരുന്നു. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ ഈ ഫിറോസ് സജന ദമ്പതികൾക്ക് വോട്ട് കിട്ടിയത് കൊണ്ട് തന്നെ കുറെ പേര് സേഫായി. പ്രത്യേകിച്ച് നമ്മള് നോമിനേഷനിൽ വരണം എന്ന് ആഗ്രഹിച്ച ഇഷ്ടം പോലെ പേര് സേഫ് ആയിട്ട് പ്രശ്നമില്ലാതെ, അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യലക്ഷ്മി സേഫ് ആയിട്ടുണ്ട്, സന്ധ്യ സേഫ് ആയിട്ടുണ്ട്, കിടില ഫിറോസ് സേഫ് ആയി, അങ്ങനെ കൊറേ പേര് ഇത്തവണ സേഫ് ആയി, സായി സേഫ് ആയി. കാരണം രണ്ടു വോട്ടാണ് ഒരു കണ്ടസ്റ്റന്റ് ചെയ്യാൻ പറ്റുന്നത്. അതില് ഒരു വോട്ട് ഫിറോസ് സജനയ്ക്ക് ഉള്ളതാണ്, ബാക്കി ഒരു വോട്ട് ആർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രം തിങ്ക് ചെയ്താൽ മതി. അത് പലരും സ്പ്ലിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ചധികം പേര് സേഫ് ആയി എന്ന് വേണം പറയാനായിട്ട്. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത് ഫിറോസ് സജന നോമിനേറ്റ് ചെയ്ത ആ ഒരു രീതിയാണ്. ഫിറോസ് സജനയായിരുന്നു ആദ്യമായിട്ട് കൺസെപ്ഷൻ റൂമിലേക്ക് പോയത്. ഓട്ടോമാറ്റിക്കലി നമ്മള് ഒരു നോമിനേഷൻ ചെന്നിരിക്കുമ്പോൾ നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ ക്ലാഷ് ഉണ്ടായ ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഫിറോസ് സജന ചെയ്തത് ആ ഒരു ടീം ചെയ്തതെന്ന് വെച്ചാൽ അവര് വീക്ക് ആയിട്ട് തോന്നി. എനിക്കതൊരു ജെനുവിൻ, ബിഗ് ബോസ് പറയുന്നത് എന്താ, വീക്കായിട്ടും ഈ ഹൗസുമായിട്ട് പൊരുത്തപ്പെടാത്തവരെ നോമിനേറ്റ് ചെയ്യുക, ആ ഒരു കറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഫിറോസ് സജനയാ തോന്നുന്നു. അവരുടെ ശത്രുക്കളെ ഒക്കെ അവിടെ മാറ്റി നിർത്തിയിട്ട് കറക്റ്റ് ആയിട്ട് സൂര്യനെയും ഏഞ്ചലിനെയും, ഇതിലിപ്പോ നമുക്ക് ഇത്രയും കണ്ടസ്റ്റന്റിൽ എടുത്ത് നോക്കുവാണെങ്കിൽ വീക്ക് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് സൂര്യയുടെ മുഖമാണ്. അങ്ങനെ കറക്റ്റ് ആയിട്ട് അവര്, അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പറയുന്നത് ഹീസ് റിയൽ ഗെയിമർ എന്നൊക്കെ തന്നെയാണ്. അതും വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് പക്ഷെ അയാളുടെ ഒരു നേച്ചർ എടുത്തു നോക്കുവാണെങ്കിൽ എല്ലാ കാര്യത്തിലും കയറി ചൊറിയുന്ന ഒരു സ്വഭാവം ഉണ്ട്. പക്ഷെ ആ ഒരു ചൊറിയുന്ന സ്വഭാവം സത്യം പറഞ്ഞ പ്രേക്ഷകർക്ക് ഒരു ആരാധന പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി കഴിഞ്ഞ പ്രാവശ്യം പറയുമ്പോണ്ടല്ലോ, അതായത് എല്ലാ വിഷയങ്ങളും ചിലപ്പോ ഫിറോസ് സജനയായിട്ട് ഒരു ബന്ധമില്ലാത്ത വിഷയങ്ങളായിരിക്കാം, പക്ഷെ ആ വിഷയങ്ങളിൽ ഇടപെട്ട് അത് തനിക്ക് നേരെയുള്ള ഒരു വിഷയമാക്കി മാറ്റാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതായത് തന്നെ എല്ലാരും അറ്റാക്ക് ചെയ്യുന്നു എന്നൊരു രീതിയിലേക്ക് മാറ്റാൻ ഒരു ബോധപൂർവം അവിടെ ഒരു ശ്രമം ഫിറോസ് സജന നടത്തുന്നുണ്ട്. അത് മറ്റേ ഫിറോസ് പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ച മുമ്പ് മറ്റേ ഫിറോസ് പറഞ്ഞിരുന്നു, ഇരവാദം ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ വ്യക്തമായിട്ട് കാട്ടിയിട്ട് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യിപ്പിച്ചിട്ട്, കാരണം അത് അത് അതിനുവേണ്ടി തന്നെയാണ് തോന്നുന്നത്. ആവശ്യമില്ലാത്ത എല്ലാ വിഷയത്തിലും, അതും സ്ത്രീവിരുദ്ധത പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും പ്രൊവോക്ഡ് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, അടിക്കാൻ പോകുന്നു, ഇട്ടിക്കാൻ പോകുന്നു, എല്ലാ കട്ട സപ്പോർട്ടുമായിട്ട് സജനയും. അതും ഒരു ഭാഗത്ത് സജനയും മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് പ്രശ്നങ്ങളൊക്കെ കുറവാണെങ്കിലും അവിടെ പറയുന്നുണ്ട്, അവര് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എന്തായാലും ഡിംപിളൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ഇവർ രണ്ടുപേരും നല്ല ബെസ്റ്റ് കപ്പിളാണ്. കാരണം ഇത്രയും ചേർന്ന് പോകുന്ന ഒരു കപ്പിൾ എന്ന് പറഞ്ഞാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫിറോസ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, സജനെ ജസ്റ്റിഫൈ ചെയ്യും. നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്, ഭർത്താവിനെ സേഫ് ആക്കിയാല് അല്ലേ പറ്റുള്ളൂ, നോർമലി ഏത് പെൺകുട്ടിയും ചെയ്യുന്നത്. അപ്പൊ എല്ലാരും പറയുന്നതാണ് എന്തായാലും ചക്കിക്കത്ത് ചങ്കരം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഫിറോസ് ആൻഡ് സജന എന്ന് പറയുന്നത്. അത് ഒരു പോയിന്റെങ്കിലും നമ്മള് വിചാരിച്ചു ഇങ്ങനെ ഇത്രയും ചൊറിയാൻ സ്വഭാവമുള്ള ഈ ഒരു ഭർത്താവിനെ എങ്ങനെയാണ് ആ സജന അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് പറയും ഇത്രയും ബുദ്ധിയിട്ട ഒരുമാതിരി സ്വഭാവമുള്ള സജനയെ കൂടെ എങ്ങനെയാണ് ഈ ഫിറോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ രണ്ടുപേരും ഒരേ ലൈൻ ആയതുകൊണ്ട് അവർ ഹാപ്പി ആയിട്ട് പോകുന്നു. അങ്ങനെ കണ്ടസ്റ്റൻസ് അവിടെ ഹൗസില് ഒരു അടക്കം പറച്ചിലുണ്ട്, എന്തായാലും അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു നോക്കുവാണെങ്കിൽ അതിലെ സൂര്യക്കാണ്, അതിനെ ഫിറോസ് സജനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട്സ് കിട്ടിയേക്കുന്നത് സൂര്യക്കാണ്. അതിലെ എല്ലാരും പറയുന്ന ഒരു കാരണം വീക്ക് ആയിട്ടുള്ള ഒരാള് തന്നെ എന്നുള്ളതാണ്. സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
സൂര്യാതം പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് എന്നല്ല, അതിലും താഴെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോഴും, ജയിലിൽ പോകുന്ന ആ ഒരു സ്പിരിറ്റിൽ ഉൾക്കൊണ്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ചിലപ്പം എനിക്ക് തോന്നുന്നു അവർക്കൊരു വിചാരമുണ്ട്, കുറെ കരങ്ങി കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ഒരു സിമ്പതി കിട്ടും, ആ ഒരു സിമ്പതി എനിക്ക് വോട്ടായി മാറും എന്നുള്ള ഒരു സാധനം അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വീക്ക് ആയിരിക്കും അവര്. അതല്ലെങ്കിൽ ചിലപ്പോ ഇതൊരു ഗെയിം പ്ലാൻ ആണോ? പക്ഷെ ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ സൂര്യന്റെ ഒരു ഫുൾ ഒരു ഒരു ക്യാരക്ടർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഇന്നലെ കുറച്ചധികം സ്ക്രീൻ സ്പേസ് വന്ന് ഇത്രയും ആഴ്ചകൾ പിന്നിട്ടപ്പോ എനിക്ക് തോന്നുന്നു സൂര്യ ഇത്രയധികം സ്ക്രീനിൽ നിറഞ്ഞു കണ്ടൊരു എപ്പിസോഡ് ഇന്നലത്തെ ആണെന്ന് തോന്നുന്നുണ്ട്. അതില് ഒരു കാരണം എന്ന് പറയുന്നത് മാണിക്കുട്ടനോടുള്ള ക്രഷ് തുറന്നു പറഞ്ഞല്ലോ, ലാലേട്ടന്റെ മുന്നിൽ ആ ഒരു സംഭവം ഡിസ്കഷൻ വന്നു. അപ്പൊ തന്നെ ഹൗസിനുള്ളിൽ ബാക്കി അംഗങ്ങൾക്ക് അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി. റംസാൻ അതുമായിട്ട് റംസാൻ സംസാരിക്കുന്നുണ്ട് സൂര്യയോട്, ഇത്ര പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് പറയരുത്, അപ്പൊ അവര് റിജക്ട് ചെയ്ത് കഴിയുമ്പോ അത് നമുക്കൊരു മാനസികമായ വിഷമം തരും. അതിനെയൊക്കെ റംസാൻ ചർച്ച ചെയ്യുന്നു, അങ്ങനെ ബാക്കി എല്ലാവരും ചർച്ച ചെയ്യുന്നു. അതൊക്കെ കളിയുടെ ഭാഗമാണെന്നാണ് ഒരു സംശയം. ഒരു സംശയം, യെസ്. പക്ഷേ സൂര്യ എന്ന് പറയുന്ന വ്യക്തി ആയതുകൊണ്ടൊന്നും പറയാനും പറ്റത്തില്ല. ചിലപ്പോ അതൊരു കളിയായിരിക്കാം. കാരണം ഒരു റൊമാൻസ് ഒരു ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിറോസ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ എപ്പോഴും പറയുന്നുണ്ട് അങ്ങനെ ഒരു സാധനം വർക്കൗട്ട് ചെയ്തിട്ട് കുറെ നാളത്തേക്ക് ഒന്നും അറിയാതെ ഹൗസിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ചിലപ്പോ ആ ഒരു സാധനം ആണോ എന്ന് നമുക്കറിയില്ല. അതൊരു ക്രഷ് ആണെങ്കിൽ തന്നെ അങ്ങനെ ഒരു കപ്പിൾസിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാനേ വയ്യ. മണിക്കുട്ടൻ സൂര്യ, കാരണം എന്ന് വെച്ചാൽ അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയും അത്രയും ഉഷാറായിട്ടുള്ള മണിക്കുട്ടനും, അപ്പൊ നമുക്ക് ഇതൊരു കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊരു ലവ് സ്റ്റോറി വർക്ക്ഔട്ട് ആവുകയാണെങ്കിലും അതൊരു എന്താ പറയാ, ഒരു കരച്ചിൽ ലവ് സ്റ്റോറി തന്നെയായി മാറുന്നത് ഉറപ്പാണ്. കാരണം മണിക്കുട്ടന്റെ ഭാഗത്തുനിന്ന് അതിനൊരു അനുകൂലമായ ഒരു റിയാക്ഷൻ മണിക്കുട്ടൻ ഒരിക്കൽ പോലും അതിന് വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല മണിക്കുട്ടൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. പഴയ പോലെ എങ്ങനെയാണോ അതുപോലെ തന്നെ സൂര്യയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട്, സൂര്യയുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്. പഴയ മണിക്കുട്ടൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും സൂര്യയുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോമിനേഷന് വന്ന് ആരായിരുന്നു, ഋതുമന്ത്ര വന്നിരുന്നു. ഋതുമന്ത്രയ്ക്കും ചെറിയ എന്താ പറയാ റിബൽസ് ഒക്കെ ഇപ്പോഴും നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുണ്ട്. പിന്നെ ഋതുമന്ത്ര കഴിഞ്ഞ പ്രാവശ്യം നോമിനേഷനിൽ വന്ന അത്രയും ഒരു ഇതായിട്ടില്ല, ഇപ്പൊ കുറച്ച് തണുത്തിട്ടുണ്ട് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം നോമിനേഷനിൽ വന്ന ഇപ്പൊ നമ്മള് കണ്ടതാണ് എന്തൊക്കെ ഷോ ആയിരുന്നു അവിടെ പാട്ട് പാടുന്നു. കാരണം എല്ലാ തവണയും ഞാൻ വരുന്ന ഇപ്പൊ തന്നെ ഋതുമന്ത്രയ്ക്ക് ഏകദേശം മനസ്സിലായി ആ ഒരു ട്രാക്കിലേക്ക് ആൾ എത്തിയിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഋതുമന്ത്രനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടിയത് 4 വോട്ട് മണിക്കുട്ടിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആയിരുന്നു. ആ ക്യാപ്റ്റൻസിൽ പലർക്കും അനുകൂല അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ചിലർക്ക് അതിലെ ഒരു എതിരഭിപ്രായം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നോമിനേഷനിലും പ്രതിഫലിച്ചിട്ടുണ്ട്. മണിക്കുട്ടിന് 4 വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് ആ ഒരു ടീമിന്റെയാണ്. ശരിക്കും പറഞ്ഞാൽ കിടില ഫിറോസ് ചെയ്തു, സായി അഡോണി റംസാൻ, ഇത്രയും പേര്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റൻ മണിക്കുട്ടൻ എന്ന് ഞാൻ പറയും. ക്യാപ്റ്റൻ ബി ബി ഹൗസ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യെസ്, കാരണം ആൾക്കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ പുള്ളിയുടെ ഇടപെടൽ നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ്, അടിപൊളിയായിരുന്നു. മൊത്തത്തില് ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്ന സംഭവമാണെങ്കിലും ആരോപിക്കുന്ന പോലെ ഒരു ഭാഗത്തുനിന്ന് മാത്രം മണിക്കുട്ടൻ കേൾക്കുന്നു സംസാരിക്കുന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മണിക്കുട്ടൻ താഴെ എടുത്തു പോയും പ്രശ്നങ്ങൾ ചോദിക്കുന്നതും തിരക്കുന്നതും പരിഹാരം കാണാൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോ മണിക്കുട്ടനെയും ഈ ഒരു ടീം അത് വളഞ്ഞ് ആക്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇത്തവണ ഡിംപിളൊന്നും ഈ ഒരു എവിക്ഷൻ പ്രക്രിയയിലേക്ക് വരാത്തതുകൊണ്ട് തന്നെ ചിലപ്പോ അവരുടെയൊക്കെ അവരെ അനുകൂലിക്കുന്നവരുടെ ഒക്കെ വോട്ട് ചിലപ്പോ മണിക്കുട്ടന് കിട്ടാനുള്ള ഒരു സാധ്യതയും ഞാൻ വളരെയധികം കാണുന്നുണ്ട്. പിന്നെ നമുക്ക് വരുവാണെങ്കിൽ മണിക്കുട്ടന്റെ ഏഞ്ചൽ നോമിനേഷനിൽ വരുന്ന പ്രതീക്ഷിച്ചിരുന്നോ? ഏഞ്ചല് പ്രതീക്ഷയില്ല, കാരണം എന്താ വെച്ചാൽ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ. പക്ഷെ മൊത്തത്തില് ഏഞ്ചല് ഇനാക്റ്റീവ് ആണ്. പിന്നെ ഒരു 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 സൈഡിലേക്ക് ഇങ്ങനെ മാറി വേറൊരു ലൈൻ കളിക്കാൻ നോക്കുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചൽ. പ്രേക്ഷകർക്കും വളരെ അരോചകമാണ് അവരെ സ്ക്രീൻ സ്പേസിൽ കാണുന്നത്, അല്ലേ? തുറന്നു പറയാതെ അതിന് ഞാൻ ഇപ്പൊ പെട്ടെന്ന് ചിരിക്കാൻ കാരണം ഈ ഒരു ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ ഇതില് ഇട്ടിരിക്കുന്ന ബിഗ് ബോസിന്റെ കൊറേ വീഡിയോസ് ക്ലിപ്പിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ അടിയിലെ കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കണം. ഏഞ്ചൽ മുത്ത്, നീ നോമിനേഷനിൽ വരാൻ വേണ്ടി ഞങ്ങള് കാത്തിരിക്കായിരുന്നു, നിന്നെ പറഞ്ഞുവിടാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കും, ഞങ്ങൾക്ക് ഈ ഉണക്ക പ്രേമം കാണാൻ വയ്യ എന്നൊക്കെ ഉള്ള തരത്തിലുള്ള കമന്റ്സ് ആണ് നിറയെ വന്നിരിക്കുന്നത്. ശരിയാണ്, പക്ഷെ അവിടെ ഹൗസിൽ ആരൊക്കെയോ അതിനെ പേളി ശ്രീനേഷ് ബന്ധം പോലെ ഉപമിക്കുന്നത് കേട്ടു. അങ്ങനെയൊന്നും ദൈവത്തെ ഉപമിക്കരുത് എന്നുള്ളതാണ്.
എനിക്ക് തോന്നുന്നത് ഇനിയൊരു പ്രണയം വർക്കൗട്ട് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഒരു 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 മാതൃക പോലെ നമ്മുടെ പേളിഷ് അവിടെ ഇരിക്കുമ്പം എല്ലാരും കമ്പാരിസൺ വരും ആ ഒരു പ്രണയമായിട്ട്. അപ്പം ഒരിക്കലും ഒരു പുതിയൊരു പ്രണയം വരണമെങ്കിൽ തന്നെ അതൊക്കെ മേലെ നിൽക്കണം. പക്ഷെ അങ്ങനെ നിൽക്കാനുള്ള ഒരു പ്രണയം എനിക്ക് തോന്നുന്നത് മണിക്കുട്ടിനെ കൊണ്ട് പറ്റും. പക്ഷെ മണിക്കുട്ടിന് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ആളെ നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കാൻ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ. അതെ, അതാണ് ഒരു പ്രശ്നം. ഇപ്പോഴത്തെ കണ്ടസ്റ്റന്റ്സിനെ വെച്ചിട്ട് അങ്ങനെ ഒരു സാധനം വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അഡോണി ഏഞ്ചൽ ഒക്കെ എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര ബോർ എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പൊ അവരിക്ക് ഒരു അവര് ചിലപ്പോ സ്ട്രാറ്റജി എന്ന നിലയ്ക്കായിരിക്കും ഇത് കൊണ്ടുപോകുന്നത്. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് നല്ല ബോറായിട്ടാണ് തോന്നുന്നത്. അതും എനിക്ക് തോന്നുന്നത് ഇവളുടെ ഒരു 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 എന്താ പറയാ ഒരു ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ചൈൽഡിഷ് ആയ പോലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ദഹിക്കില്ല ഒരിക്കലും. കാരണം ഒരു മിനിമം മെച്ചൂരിറ്റി എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിലെ താരങ്ങളിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കും. പിന്നെ നമുക്ക് പൊട്ടത്തരം അല്ലെങ്കിൽ മെച്ചൂരിറ്റി ഇല്ലായ്മയിലൂടെ അവൾ അവിടെ ഏഞ്ചൽ അവിടെ ഫ്രണ്ട്സിന് ഉണ്ടാക്കിയിട്ടില്ലേ. ആ ഫ്രണ്ട്സിനെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ബിഗ് ബോസ് ഹൗസിൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ പുറത്തുണ്ടാക്കിയിട്ടില്ല. അത് ശരിയാണ്. അത് പക്ഷെ ഏഞ്ചല് മനസ്സിലാക്കുന്നില്ല. ഏഞ്ചല് വിചാരിക്കുന്നത് എനിക്ക് പുറത്ത് നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ട്, അപ്പൊ എന്നെ നോമിനേറ്റ് ചെയ്തവരെ അവര് കാണിച്ചു കൊടുത്തോളും എന്നൊക്കെയാണ് ഏഞ്ചൽ അവിടെ ഇരുന്ന് പറയുന്നത്. എന്താവോ എന്തോ കണ്ടറിയേണ്ടി വരും. അപ്പൊ നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയായിരുന്നു നോമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വോട്ടിംഗ് ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പിന്നെ പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഇന്നലത്തെ എപ്പിസോഡില് മണിക്കുട്ടൻ കരഞ്ഞ് ബിഗ് ബോസിന്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫഷൻ ആയിരുന്നല്ലേ മണിക്കുട്ടന്റെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് ബോസ് ഒരു അടി കൊടുത്തിരുന്നു മണിക്കുട്ടന്. അത് നമ്മുടെ ഫിറോസ് സജന വിഷയത്തില് നമ്മുടെ മണിക്കുട്ടൻ നേരെ പോയി ഇടപെട്ടു, ബിഗ് ബോസിനോട് സംസാരിച്ചു, ബിഗ് ബോസ് ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ബിഗ് ബോസ് പ്രതികരിച്ചില്ല, തന്റെ പടി നോക്ക്, കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവരോട് വരാൻ പറഞ്ഞു. മണിക്കുട്ടൻ പോകും, അവരോട് വരാൻ പറയും. പക്ഷെ അത് മണിക്കുട്ടൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഭാഗ്യലക്ഷ്മിനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന എന്ത് പറ്റി ഭാഗ്യലക്ഷ്മി എന്നൊക്കെ ചോദിക്കുന്നതും ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ മണിക്കുട്ടനോട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ മണിക്കുട്ടന് വല്ലാത്തൊരു എന്താ പറയുക ഇൻസെക്യൂരിറ്റി, ഒരു കോംപ്ലക്സ്, എന്നെ തഴയുന്നു എന്നൊരു ഫീല് മണിക്കുട്ടന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ അതൊരു കൺഫഷൻ റൂമിലേക്ക് എത്തി മണിക്കുട്ടൻ അത് ഓപ്പൺലി പറഞ്ഞു കഴിയുമ്പോ എനിക്ക് തോന്നുന്നു ഇന്നലെ ആ ഒരു സംഭവത്തോട് പുള്ളി റിലാക്സ്ഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. യെസ്, അത് അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ മണിക്കുട്ടന്റെ ക്യാപ്റ്റൻസി അടിപൊളി കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ മണിക്കുട്ടന്റെ ക്യാപ്റ്റൻസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്നത് എല്ലാവരുടെയും അടുത്ത് പോയിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കുക. അത് സത്യം പറഞ്ഞ ഒരു നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ ചില സമയത്ത് ആ ക്വാളിറ്റി നമ്മളെ തിരിച്ചടിക്കും. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി ഇടപെട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് പോയി ബിഗ് ബോസ് കൊണ്ട് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇടപെടലിലൂടെ മണിക്കുട്ടന് ആകെ ഉണ്ടായ ഒരു പേരെന്ന് പറഞ്ഞത് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കിടയിൽ എരിവ് പകരാൻ ശ്രമിക്കുന്നു എന്നൊരു ഇമേജ് മണിക്കുട്ടൻ ആ ബാക്കിയുള്ള അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിപ്പോയി. എനിക്ക് തോന്നുന്നു ആ സാഹചര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു, അപ്പൊ ആരാണെങ്കിലും അവരുടെ മനസ്സ് ആ സ്ത്രീയുടെ കൂടെ നിൽക്കും. അത് സത്യം എന്താണെന്ന് അറിയില്ലെങ്കിലും ഒരു സ്ത്രീ അവിടെ കിടന്ന് കരയുമ്പോൾ മണിക്കുട്ടൻ ഇടപെടാതിരിക്കാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പിനും സ്ത്രീകൾക്കെതിരെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ മണിക്കുട്ടൻ അവരുടെ കൂടെ ആയിരുന്നു. ഡിംബലിനെതിരെ അറ്റാക്ക് ഉണ്ടായപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക മനസ്സുകൊണ്ട് ഡിംബലിനെ പിന്തുണയ്ക്കില്ലെങ്കിൽ പോലും ഡിംബിള് കരങ്ങിയപ്പോൾ ഡിംബലിനെ കൂടെ വന്നു, അത് പറയുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു ഇടപെടലാണ് മണിക്കുട്ടന്റെ ഭാഗത്ത് ഉണ്ടായത്. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല, പക്ഷെ ചില ശരികൾ ചെയ്യുമ്പോൾ അത് തെറ്റായിട്ട് പരിണമിക്കുള്ളൂ. അതാണ് സംഭവിച്ചത്. അതെ, ഈ ഡിംബിൾ മണിക്കുട്ടൻ വിഷയം പറഞ്ഞത് കൊണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത ഒരു വിഷയം പറയുന്നത് സൂര്യ നമ്മുടെ മണിക്കുട്ടൻ്റെ അടുത്ത് ചെന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് മണിക്കുട്ടൻ ഡിംബലിനോട് കുറച്ചധികം ഫേവർ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ സൂര്യ ശ്രമിക്കുന്നത് എന്താണ്, കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് എനിക്ക് വളരെ വലിയ ഒരു കൺഫ്യൂഷൻ വന്നു. അതായത് ഡിംബലും മണിക്കുട്ടനും തമ്മിൽ എന്തോ ഒരു ചെറിയൊരു കെമിസ്ട്രി, ഒരു ബോണ്ട്, അവർ തമ്മിലൊരു സെയിം വൈബ് ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതിൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ കുത്തിത്തിരിപ്പിടാൻ വേണ്ടിട്ട് സൂര്യ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സൂര്യ എന്ന് പറയുന്ന ഇത്രയും നാള് നമ്മൾ മനസ്സിലാക്കിയ ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം പുറത്തു വരുമ്പോ അത് ആളുകൾക്ക് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സൂര്യക്ക് ഒരു നല്ല കുട്ടി ഇമേജ് എന്തായാലും ഉണ്ടായിരുന്നു. വീക്ക് എന്നുള്ളതൊക്കെ അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സൂര്യ അസപ്പോസ് നല്ല കുട്ടി എന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ അത് സൂര്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ അതില് സൂര്യ മണിക്കുട്ടനോട് അത് കൺവേ ചെയ്യുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കണം. മണിക്കുട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തമ്മിൽ തെറ്റും, നമ്മൾ തമ്മിൽ ഉടക്കും. അപ്പൊ ഭയങ്കര ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മണിക്കുട്ടനോട് പറയാ ക്യാപ്റ്റൻസിയുടെ സമയത്ത്
ഒരു ഫേവറിസം മണിക്കൂട്ടിന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം അങ്ങോട്ട് കിട്ടുന്നു. മണിക്കൂട്ടൻ ആ സാധനം അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല മണിക്കൂട്ടന് പിന്നെ അതെങ്ങനെ എടുക്കും, ഇതൊരു കുത്താണെന്ന് മനസ്സിലാവൂ എന്നുള്ളൊരു കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഇന്നലത്തെ നോമിനേഷനും കാര്യങ്ങളും ബഹളമൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്നലെ അറിയാവുന്ന പോലെ തന്നെ വിമൻസ് ഡേ ആയിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ ടാസ്ക് ഇന്നലെ ബിഗ് ബോസ് കൊടുത്തു. പ്രെഡിക്റ്റഡ് ആയിരുന്നു അങ്ങനെ ടാസ്ക് കൊടുക്കുന്നത്. അപ്പൊ അവിടുത്തെ പുരുഷ ജനങ്ങളെ സ്ത്രീകളെ അവിടുത്തെ സ്ത്രീകളെ പറ്റി പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അതിനകത്ത് ഫിറോസ് ഡിംബലിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഡൗൺ ആയിരിക്കുന്ന സ്ത്രീകൾ ഡിംബലിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കും, നിങ്ങൾക്ക് അവരെ എനർജി പകർന്നു എന്നൊക്കെ പറയുന്ന നന്നായി ഫിറോസ് സംസാരിച്ചു. ഫിറോസ് എന്ന ആളുടെ നിന്ന് ഞാൻ ഈ ഒരു രീതിയിലുള്ള ഒരു പ്രത്യേകിച്ച് ഡിംബൽ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് കിട്ടുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ അതിനകത്ത് നന്നായിട്ട് സംസാരിച്ചു എന്ന് തോന്നുന്നു എനിക്ക് നോബിയാണ്. നോബി നന്നായിട്ട് തന്നെ അതൊരു ഏഞ്ചലിന്റെ ഒരു പോലെയാണ്. ആ അതെ, അങ്ങനെയൊക്കെ കണ്ട് സംസാരിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബാക്കിയുള്ളവരുടെ ഒന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല, ഇതൊക്കെയാണ് മനസ്സിൽ. ചെറിയൊരു വിവാദം ഉണ്ടായിരുന്നു അത്, പിന്നെ നമ്മുടെ റംസാൻ സംസാരിച്ചതായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? അതെ, റംസാൻ ഇന്നലത്തെ ഒരു ടാസ്കിൽ സംസാരിക്കേണ്ട കാര്യമാണ് സംസാരിച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം രമ്യ ഒരു വീക്ക് കണ്ടസ്റ്റന്റ് ആണ്, കുറച്ചുകൂടെ സ്ട്രോങ് ആവാന്നൊക്കെ ഇന്നലെ ആ ഒരു സ്റ്റേജിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അത് രമ്യക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. രമ്യ സജനയോട് അതൊരു കുറ്റമായിട്ട് പറയുന്നുണ്ട്. നെഗറ്റീവായിട്ട് എന്നെ ഒരു ഞാൻ ആക്റ്റീവ് അല്ല എന്നുള്ളൊരു പ്രതീതി ബിഗ് ബോസ് ഹൗസിൽ സൃഷ്ടിക്കുക, അങ്ങനെ ആ ഒരു സംഭവം നോമിനേഷനിലേക്ക് അവരെ വരുത്തുക എന്നുള്ളൊരു ടാക്ടിക്സ് ആണോ നമുക്കറിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം ഓർമ്മയുണ്ടോ, നമ്മുടെ സജന നമ്മുടെ ഫിറോസിനെ ഉപദേശിക്കുന്ന ഇനി ഇക്ക വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ അടിക്കാനും അടിക്കാനും പോകരുത്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇക്കയുടെ കൺട്രോൾ മൊത്തം പോകുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ നല്ലൊരു ഉപദേശമാണ് കൊടുക്കുന്നത്. നല്ലൊരു ഉപദേശമാണ്. ഭാവിയിൽ ഇവർക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശമാണെന്ന് എനിക്ക് തോന്നി. അത് സജന ഒരു ഭാര്യ ഒരു ഭർത്താവിന് കറക്റ്റ് ആയിട്ട് ഉപദേശിക്കുന്ന കണ്ടപ്പോ ഉപദേശിക്കുമ്പോ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, വാക്കുകൾ വാക്കുകൾ ഉപയോഗിക്കരുത്, അതേപോലെ തന്നെ അടിയുണ്ടാക്കരുത് എന്നേ പറയുന്നുള്ളൂ, കുട്ടി ഉണ്ടാക്കരുത് എന്ന് പറയുന്നില്ല. ശരിയാണ്. എങ്കിലും ഇത്രയെങ്കിലും സജന ഉപദേശിച്ചല്ലോ. മറ്റേ ഈ ഒരു ന്യായീകരണ തൊഴിലാളിയായിരുന്നു ഇത്രയും നാളെ സജന. ഭർത്താവ് ഒരു പ്രശ്നം ഉണ്ടാകും, പുറകെ നടന്ന ന്യായീകരിക്കും, വീണ്ടും പ്രശ്നം ഉണ്ടാകും, പുറകെ നടന്ന ന്യായീകരിക്കും. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അവര് തമ്മിൽ മാത്രം ഇരിക്കുമ്പോ എന്റെ പൊന്നിക്ക വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണേ എന്ന് സജന പറയുന്നത് നല്ലൊരു കാര്യമാണ്. ഫിറോസിനെ അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ കേൾക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാഗ്യലക്ഷ്മി ഒന്നും ഇപ്പൊ സ്ക്രീനിലെ ഇല്ലാത്ത പോലെ ഒരു ഫീല് വരുന്നുണ്ട് അല്ലെ. മൊത്തത്തിൽ ഒരു ഡൗൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അവര് ഈ ഫിറോസ് ഇതിനെ ഇങ്ങനെ പന പോലെ വെക്കുമ്പോ നോമിനേഷനിൽ ഭാഗ്യലക്ഷ്മി ഒക്കെ ഇനി വരാനുള്ള ചാൻസസ് കുറച്ച് കുറയും. പക്ഷെങ്കിലും ഭാഗ്യലക്ഷ്മി ഇപ്പൊ കുറച്ച് ഡൗൺ ആണ്. ആ വന്ന ഒരു എനർജി ഒന്നും ഭാഗ്യലക്ഷ്മിയിൽ നിന്ന് കാണുന്നില്ല. ഒരു ചിലപ്പോ നമുക്ക് ഒരു ഓവർ എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോ. പിന്നെ വേറെ മൊത്തത്തിൽ പ്രതീതി എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ആർക്കാണോ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പുറത്ത് ഫാൻസ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ആണ് അല്ലെ. കാരണം നമ്മൾ കഴിഞ്ഞ ബിഗ് ബോസ് ഒക്കെ നോക്കുവാണെങ്കിലും ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും വോട്ട് കിട്ടുന്ന ആർക്കാണോ അവർക്ക് ഫാൻസ് എങ്ങനെയാണെങ്കിലും കൂടുതലായിരിക്കും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നോമിനേഷനിൽ ഏറ്റവും കുറവ് വോട്ട് മേടിക്കുക, നോമിനേഷനിൽ വരാതിരിക്കുക, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് മേടിക്കുക, അതായിരിക്കണം സ്ട്രാറ്റജി. അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അത് കൂടാതെ വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ഡ്രസ്സിന്റെ ഇഷ്യൂ ഒക്കെ അവിടെ ഇവിടെയും പലരും പറയുന്ന കേട്ടു. അപ്പൊ അതിനകത്ത് മനസ്സിലെ പറയുന്നുണ്ട് എനിക്കുള്ള ഡ്രസ്സ് ഞാൻ അഭിമാനിക്കുന്നു. ഡ്രസ്സും മേക്കപ്പും ഒന്നല്ല ഒരാളുടെ പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നത്, അവരുടെ വ്യക്തിത്വം, അവരുടെ ഒരു വ്യക്തിത്വമാണ് എല്ലാത്തിനും കാര്യം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മജസ്റ്റിയും ഡിമ്പിളും ഒക്കെ. അപ്പോ അത് സന്ധ്യ സൂര്യ വിഷയം ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അത്. ഇപ്പൊ അത് ഋതു ഉടുത്ത സാരിനെ കുറിച്ചൊക്കെ സന്ധ്യയുടെ കോസ്റ്റ്യൂംസ് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നൊരു ചർച്ചയാണ്. അതൊന്നും വലിയ കഥയില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ അത് ഇപ്പൊ പറയാൻ കാരണം മജസ്റ്റിയെ പറഞ്ഞ ഒരു ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ഹൃദയത്തിൽ തട്ടിയതുകൊണ്ട് മാത്രമാണ്. അത്രയൊക്കെ തന്നെയായിരുന്നു മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ വേറെ ഒന്നും ഇല്ലായിരുന്നു എന്നാണ്. പിന്നെ ഇന്നത്തെ വീക്ക്ലി ടാസ്കിന് വേണ്ടിട്ടായിരിക്കും ഒഫ് കോഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 80s കാലത്തിലൊരു കോളേജ് കാലഘട്ടം ആന്നൊക്കെ തോന്നുന്നുണ്ട്. അത് പേഷ്യന്റിന്റെ ഒരു യൂട്യൂബ് പേജിൽ ആ ഒരു ടാസ്ക് കിടക്കുന്നുണ്ട്. അപ്പൊ കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട് അവരുടെ. അതെ, അതാണ് ഇവരെ ഇതൊന്നും പറയാനും പറ്റില്ല.
അപ്പൊ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നടന്ന സംഭവങ്ങൾ. അപ്പൊ നമ്മുടെ ഫിറോസ് സജ്ന ദമ്പതികൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നേടി, 9 വോട്ട് നേടി വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഫിറോസ് സജ്നയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? കഴിഞ്ഞ നമ്മുടെ രജിത് കുമാറിന് പകരക്കാരനായി എത്തിയ ആളാണോ ബിഗ് ബോസിൽ ഫിറോസ്? നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. അപ്പൊ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ഫിലിമി ബിഗ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.